ഗൈസ്, അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിതിൻ കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫോടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടീം KBC കണ്ണൂർ ഓഫീഷ്യലിന്റെ അപ്കമ്മിങ് കേരള ട്രാഫിക് മോഡിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് ഈ ബുള്ളറ്റിന്റെ വണ്ടിയൊക്കെ വെച്ചിട്ടുള്ള ട്രാഫിക് മോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു അപ്കമ്മിങ് വരാൻ പോകുന്ന ട്രാഫിക് മോഡിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഘടകം. അതിനു മുമ്പ് ഇന്ന് നമ്മളുടെ മൈക്ക് അടിച്ചു, അതുകൊണ്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ ഹോൾഡർ അടിച്ചു, ഈ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർ അടിച്ചു. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അടിച്ചു, ലൈറ്റ് അടിച്ചു പോയിട്ട് കുറേ മാസങ്ങളായി. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ അടിച്ചു പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം വോയിസൊക്കെ കുറച്ച് ഇതായിരിക്കും. എന്നാലും മാക്സിമം അടിപൊളിയാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തായാലും പുതിയ ഹോൾഡറും പുതിയ ലൈറ്റും പുതിയ മൈക്കും ഒക്കെ മേടിക്കേണ്ടി ഇരിക്കുന്നു, സമയമായി തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം, എടുക്കാം. ഓക്കെ, കാശിൻ്റെയാണ് സാറല്ല, എടുക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സ്ക്രീൻ റെക്കോർഡിൻ്റെ വിഷ്വൽ എന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് നമ്മളുടെ ഈ ബുള്ളറ്റിൻ്റെ വണ്ടീൻ്റെ ആ ഒരു വിഷ്വൽ കാണിക്കാൻ വേണ്ടി എടുത്ത സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കാണുന്ന ബസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല ട്രാഫിക്കിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടീം KBC ഓഫീഷ്യലിൻ്റെ അപ്കമ്മിങ് ട്രാഫിക് മോഡിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിൻലി മോഡ് ട്രാഫിക് ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ഓടുന്ന വണ്ടികളുടെ 3D കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മളുടെ കേരളത്തിൽ ഓടുന്ന വണ്ടികളൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. അതായത് Z1 ട്രാഫിക് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രൈവറ്റ് ബോഡി വെച്ചിട്ടുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. Z1 ZMR ബോഡിയൊക്കെ വെച്ചിട്ടുള്ള ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ജെറ്റ് ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജെറ്റ് ബസ് മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്യും. കരിമ്പടക്കലൊരു ജെറ്റ് ബസ്സായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ട്രാഫിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ട്രാഫിക്കിൽ ഓടുന്ന വണ്ടികൾക്ക് ടോപ്പ് ലൈറ്റ് ഉണ്ടാവും, അതായത് ടൂറിസ്റ്റ് വണ്ടികൾക്ക് ടോപ്പ് ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ടോപ്പ് ലൈറ്റ് ഉള്ള വണ്ടി ഇതുവരെ വന്നിട്ടില്ല. ട്രാഫിക്കിൽ ടോപ്പ് ലൈറ്റ് വെച്ച് ഓടുന്ന ട്രാഫിക് മോഡൊന്നും ഇതുവരെ റിലീസായിട്ടില്ല. അപ്പോൾ എന്തായാലും അത് വന്നാൽ അടിപൊളി ആയിരിക്കും, മൊത്തത്തിലൊരു ഒറിജിനാലിറ്റി കിട്ടും. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ട്രാവലർ മോഡുണ്ടാവും, എന്തായാലും അതായിരിക്കും മെയിൻ. അതിൽ നമ്മളുടെ ഈ ബുള്ളറ്റിൻ്റെ വണ്ടി കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ആ ഒരു ട്രാവലറിൻ്റെ 3D ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് സെറ്റപ്പ് ചെയ്ത് ജസ്റ്റ് ഓടിച്ച് നോക്കിയതാണ് ഈ ഒരു വിഷ്വലിൽ കാണുന്നത് പറയും. ജസ്റ്റ് ആ ട്രാവലറിൻ്റെ വിഷ്വൽസാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിൽ മെയിൻലി കാണുന്നത്. ഈ കാണുന്ന ജെറ്റ് ബസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല ട്രാഫിക്കിൽ വരാൻ പോകുന്നത്, മൊത്തത്തിൽ മാറും. ഓക്കെ, ഏഷ്യറിൻ്റെ ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ ഓട്ടോറിക്ഷ ഉണ്ടാവും, ട്രാവലർ ഉണ്ടാവും, ടൂറിസ്റ്റ് ബസ് ഉണ്ടാവും, പ്രൈവറ്റ് ബസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ KSRTC കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നും. അപ്പോൾ അങ്ങനെ എല്ലാം ഒരു പാക്കഡ് ആയിട്ടുള്ളൊരു അടിപൊളി മൊത്തത്തിലൊരു കേരള വൈബ് നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന വണ്ടികളൊക്കെ കൊടുത്ത് നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഇതാവും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രാഫിക് റിലീസ് ആയാൽ എന്തായാലും ഇനി എല്ലാ ടീമിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ നല്ല നല്ല ട്രാഫിക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ KBC കണ്ണൂരാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു KBC കണ്ണൂർ ഓഫീഷ്യലിൻ്റെ അഡ്മിനാണ് നമ്മൾക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ അയച്ചു തന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാഫിക്കിൻ്റെ റിലീസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു മാസം എടുക്കും. ഓക്കെ, കാരണം കുറേ വർക്ക് ഇതിലുണ്ട്, അതുകൊണ്ട് കുറേ ദിവസങ്ങളൊക്കെ എടുക്കും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. കാരണം മൊത്തത്തിൽ 3D മാറേണ്ടതുണ്ട്, ബസ്സിൻ്റെ 3D ബാക്കിയിലെ ഓട്ടോറിക്ഷ, പിന്നെ അങ്ങനെ മൊത്തത്തിൽ വണ്ടികളുടെ മൊത്തത്തിൽ 3D ഒക്കെ മാറി ഒന്ന് പുതിയതായിട്ട് ചെയ്തെടുത്ത് നമ്മളുടെ ആ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി ട്രാഫിക് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും KBC കണ്ണൂർ ഓഫീഷ്യലിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടടുക്കാൻ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്യാവശ്യം, അതായത് മെയിൻ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ KBC കണ്ണൂർ ഓഫീഷ്യലിൻ്റെ അഡ്മിന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെതായ കാര്യങ്ങളെ ഒന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് അഡ്മിന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ,
അപ്പോൾ ഇനിയും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ KBC കണ്ണൂരിന്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ലിങ്ക് ഞാനൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് വ്ളോഗർമാരെ സമ്മതിക്കണോ കൈ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കണം? ഞാൻ കുറച്ച് നേരം പിടിച്ചപ്പോൾ തന്നെ എന്റെ കൈ വേദനിക്കാൻ തുടങ്ങി. സമ്മതിക്കണം എന്തായാലും. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ നിന്ന് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ പോവാന്ന്. ഓക്കെ, അപ്പോ എന്തായാലും പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ല. ഇൻസ്റ്റാഗ്രാം ഐഡി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സെക്കൻഡ് ചാനൽ 1K അടിക്കാൻ പോവാണ്, അപ്പോൾ സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ അടിപൊളി ഡിസ്പ്ലേ നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ടേക്ക് കെയർ, ബൈ.